ഓൺലൈനിൽ ഓർഡർ ചെയ്ത മൊബൈൽ ഫോണിന് പകരം മരക്കഷ്ണം ലഭിച്ചതായി പരാതി. കണ്ണൂർ കേളകം സ്വദേശിനി ജോസ്മിയാണ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ മാസമാണ് 7,299 രൂപ വിലയുള്ള മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തത്. കണ്ണൂരിൽ നിന്ന് ഫെലിക്സ് ഉണ്ട് വിവരങ്ങളുമായി. ഫെലിക്സ്, ഈ പോലീസിലേക്ക് എത്താനുള്ള കാരണം എന്താണ്? ഈ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഏതാണ്ട് കഴിഞ്ഞ മാസമാണ് ഈ ഓൺലൈൻ വഴി മൊബൈൽ ഫോൺ ഈ ജോസ്മി എന്ന കണ്ണൂർ കേളകം സ്വദേശിനി ഓർഡർ ചെയ്തത്. 7,299 രൂപയുടെ ഫോണാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ആ കൊറിയർ കയ്യിൽ കിട്ടി അത് തുറന്നു നോക്കിയപ്പോഴാണ് അതിൽ ഫോണിൻ്റെ ആകൃതിയിലുള്ള മരക്കഷ്ണം ലഭിക്കുന്നത്. അപ്പോൾ തന്നെ ഈ ഡെലിവറി ബോയെ ഇവർ വിളിച്ച് അന്വേഷിച്ചു. അപ്പോൾ ആ ഡെലിവറി ബോയ് പറഞ്ഞത് 3 ദിവസത്തിനുള്ളിൽ എത്തി ഈ ഫോൺ തിരികെ വാങ്ങുമെന്നാണ്. പക്ഷേ അങ്ങനെ ഇവരെത്തിയില്ല. തുടർന്നാണ് ഈ കൊറിയർ സർവീസാണ് ഇവർക്ക് ഈ മൊബൈൽ ഫോൺ കൊണ്ട് നൽകിയത്. ആ കൊറിയർ സർവീസിനെയും ഇവർ ബുക്ക് ചെയ്ത ഓൺലൈൻ ബുക്ക് ചെയ്ത കമ്പനിയെയും ഇക്കാര്യം അറിയിച്ചു. പക്ഷേ ഓൺലൈൻ ബുക്ക് ചെയ്ത കമ്പനി അറിയിച്ചത് ഈ പണം നിങ്ങൾ ഈ ഓർഡർ കൈപ്പറ്റിയത് കൊണ്ട് പണം തിരിച്ചു നൽകാൻ കഴിയില്ല എന്നതാണ്. ഒപ്പം ഈ കൊറിയർ ഏജൻസിയും ഇവരെ കൈയൊഴിഞ്ഞു. അങ്ങനെയാണ് ഇവർ കേളകം പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അങ്ങനെ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകി. പോലീസ് അത് സംബന്ധിച്ച കേസെടുത്തിട്ടില്ല. ഇത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച കേസെടുക്കുക. ഏതായാലും അവർ പറയുന്നതനുസരിച്ച് ഇത് സംബന്ധിച്ച് പരാതി നൽകി കസ്റ്റമർ കെയർ സർവീസിനെയൊക്കെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഇത് പോലീസിലേക്ക് അവർക്ക് പരാതി നൽകേണ്ടി വന്നത്. കാരണം 7,299 രൂപയുടെ സ്മാർട്ട് ഫോണാണ് ഇവർ ഓർഡർ ചെയ്തത്. പക്ഷേ ഇവർക്ക് ലഭിച്ചത് ആ കൊറിയർ തുറന്നു നോക്കിയപ്പോഴാണ് ഇതൊരു മരക്കഷ്ണം കിട്ടിയത്.